അവിടെന്ന് ചോദിക്കുന്നു, അബാ ഹുറൈറാ, എന്തേ നിനക്ക് പറ്റിയത്? എന്തേ നിനക്ക് പറ്റിയത്? അബൂ ഹുറൈറ തങ്ങള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലുള്ളാഹ്, എന്റെ ഉമ്മ നിങ്ങളെ ചീത്ത വിളിക്കുന്നു നബിയേ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മുസ്ലിമായിട്ടില്ല എന്നും ഉമ്മാനെ ഉപദേശിക്കും, മുത്തു നബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് പറയുന്ന സമയത്തല്ലാ ഉമ്മ മുത്തിനബിയെ മോശമായി പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മോശമായിട്ട് പറയുകയാ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ഉമ്മ മോശമായിട്ട് പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പള്ളിയുടെ മൂലയിൽ വന്നിരുന്നിട്ട് കരയുകയാണ് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ. അപ്പൊ ഇൻഷാല്ലാ ഒരു ഏഴ് വാചകങ്ങൾ പറഞ്ഞു തരാൻ പഠിച്ചോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ പോരാ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത്? അപ്പൊ കാണാതെ പഠിക്കേണ്ട ഏഴ് വാചകത്തിൽ ഒന്നാമത്തെ വാചകം ഏതാ? ഇത് എപ്പോഴാ ഉപയോഗിക്കേണ്ടേ? സ്കരിക്കുമ്പോഴാ. പിന്നെ ഏത് നല്ല കാര്യം ചെയ്യാൻ, ഏത് കാര്യം ചെയ്യുമ്പോഴല്ല, കള്ളു കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിക്കുന്നവരുണ്ടല്ലോ, അതല്ലപ്പാ വർക്കത്തില്ലേ. പണ്ട് ആരോ ഒരാൾ പറയുന്നുണ്ട്, കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ട് കള്ളു കുടിച്ചോണ്ടിരിക്കുക, അപ്പോഴാണ് ഞണ്ടിന്റെ ഇറച്ചി ഞണ്ട് കൊണ്ടുവച്ചു, ഇതങ്ക് കറാഹത്താന്ന്. കള്ളു കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞണ്ടോ അതുപോലെ തന്നെ മറ്റേ കക്കയോ എന്തോ കൊണ്ടോ ഒന്ന് കൊടുത്തപ്പോ പറയും, ഏ ഇത് വേണ്ട, കറാഹത്താ നിങ്ങക്ക്, അപ്പൊ കുടിക്കണം എന്താ? അതുപോലെ അങ്ങനല്ല, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം എന്താ? രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, എന്ത് കാര്യത്തിൽ നിന്ന്, നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനാവശ്യ സംസാരം കേൾക്കുകയാണെങ്കിൽ എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്ത് പറയണം? മോശമായ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഒരു മോശമായ കാര്യം കേൾക്കുക, അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ. തെറ്റുകൾ കാണുമ്പോൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ മൂന്നാമതായി പഠിക്കേണ്ട വാചകം അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പറ ചങ്ങായിമാരെ, നാല്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം, പിന്നീട് ഒരു കാര്യം ചെയ്യാം, നാളെ കാണാം, നാളെ തരാം, നാളെ പറയാം, നാളെ വരാം. അപ്പൊ എന്തു പറയണം? അല്ലാതെ നാളെ വരാന്നാണോ പറയണ്ടേ? അല്ല, നാളത്തേക്ക്. ഒരു ഇൻഷാ അല്ലാ പറയാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു ഇൻഷാ അല്ലാ പറയാൻ ഒരു അവസരത്തിൽ മുത്തുനബി വിട്ടുപോയപ്പോ വഹി വരെ കുറെ നാൾ നിന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ എന്ന ഒരു വാക്കിന് വലിയ വിലയാ, വലിയ മഹത്വ. ചില സമയങ്ങളിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയേ ഉള്ളൂ. അത് പറയാതെ വരുമ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാ അത് പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ കാര്യം, വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ട അള്ളാഹുവെ കള്ളുകുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, പരസ്യമായി പലിശ കൊടുക്കുന്നു, വൃത്തികേടുകൾ, മോശമായ വൃത്തികെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നീ അവിടെന്ന് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നീ കാവൽ ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവനെ, നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. പരസ്യമായിരുന്ന മുസ്ലിമീങ്ങൾ കള്ളുകുടിക്കുകയാണ് അല്ലെങ്കിൽ വ്യഭിചരിക്കുകയാണ്, പഠിച്ചവനെ മുസ്ലിം താടിയുള്ള ഹാജിയാര് തന്നെ പലിശയ്ക്ക് കൊടുക്കുകയാണ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ ലാ ഹൗല വലാ ഖുവത
quwwata illa billahil aliyyil azim enna nee parayane enna nabi muhammad mustafa sallallahu alaihi wasallama thangal parayumbol aaramatha karyam enda padachavane musibath undayal endengilum maranam kettal apagadangal kettal durandangal kettal dukkavarthakal kettal endine karanda poyal ee samsarichu kondirikkunna samayathu pettannonnu karanda poya veettile kattichu vechirikkunna vilakkum nanannu poya inna lillahi wa inna ilaihi rajiun ennu parayane enna mutti nabi muhammad mustafa nammal idaga parayana appada maranam pallinu kekka inna lillahi aaro theernu athra enne namukaga engil kattichu vechirunna vilakkananya എന്റെ വീട്ടിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഉസ്താദിന്റെ വീട്ടിൽ ചായ കൊണ്ടുവച്ച ഗ്ലാസ് ഒന്ന് താഴെ വീണപ്പോ പറഞ്ഞു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഉൻ. നമ്മളോ അല്ലാഹു അഅലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസീബത്തല്ലേ ഒരു ഗ്ലാസ് താഴെ വീണ് കയ്യിലിരുന്ന ഫോൺ താഴെ വന്ന് വീണ് മുസീബത്തല്ലേ? എന്തൊരു വിപത്തുണ്ടായി അപ്പ പറയണം ഇന്നാലില്ല. ഏഴാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ് എന്ന് പറയുന്ന നീ പഠിക്കണേ, അധികമായിട്ട് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഏഴു വാചകങ്ങൾ മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, استغفر الله العظيم، ان شاء الله لا حول ولا قوه الا بالله، انا لله وانا اليه راجعون، لا اله الا الله محمد رسول الله. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാ. ഞങ്ങളുടെ ദുനിയാവും ആഖിറത്തും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട്, അല്ലാഹു തന്ന നാവ് ദിക്ര പറയുന്ന നാമാണോ? ദിക്ര പറയുന്ന നാമാണോ? നിന്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 63 വർഷക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച മുത്തി നബി ഉണ്ടല്ലോ, മുത്തി നബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുമായി. ഇദാ ജാ അൻസുറുല്ലാഹി വൽ ഫതഹു വറഅയ്തന്നാസ يدخلون في دين الله أفواجا فصبه بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് വന്ന് ഓതി കൊടുക്കുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ. മുത്തി നബിയുടെ കണ്ണ് നിറഞ്ഞു പോയി, താടി രോമത്തിലൂടെ കണ്ണുനീര് ഒഴുകിപ്പോയി. ചരിത്രം പറയുകയാ, പിന്നീട് പ്രവാചകന് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ പിന്നെ പ്രവാചകൻ മരിക്കുവോളം ചിരിച്ചിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ചരിത്രം പറയുന്ന രണ്ടോ മൂന്നോ പ്രാവശ്യം അത്രയും ചിരിച്ചിട്ടുള്ള ഈ സൂറത്തിറങ്ങിയതിന് ശേഷം പിന്നെ പ്രവാചകൻ അമിതമായി, അമിതമല്ല, പ്രവാചകന്റെ പുഞ്ചിരിയല്ലാതെ ഒന്നുണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഇത് പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളം വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന നബിയെ സമയമായി ഒരുങ്ങിക്കോ, നബിയേ സമയമായി, ഫസ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, സമയമായി ഇസ്തിഗ്ഫാർ ദിക്റുകളൊക്കെ തുടങ്ങിക്കോ, തൗബ ചെയ്തോ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായി. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ പ്രവാചകൻ ചിരിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരണത്തിന്റെ അടയാളങ്ങൾ അങ്ങനെ ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മരണം അടുത്തു വന്നപ്പോ പലർക്കും അറിയാൻ കഴിഞ്ഞു. സഹാബികളൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനാണല്ലോ സ്നേഹം, അങ്ങനാ
നല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആ തങ്ങൾ പനി പിടിച്ചു കിടക്കുന്നു, കാണാൻ പോയി അബൂബക്കർ തങ്ങൾ, വീട്ടിൽ വന്നപ്പോ അബൂബക്കർ തങ്ങളും കിടപ്പില്ല, പനിയായിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ വഫാത്ത് അടുത്തു വരുന്ന രംഗം ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമുള്ള സ്വഹാബിയാണ് അബൂബക്കർ. തങ്ങളെ ജീവിച്ചിരുന്നത് മുത്തിനബിക്ക് വേണ്ടിയാണ്. ആ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു റഅയ്തുൽ ബാരിഹ, അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ് വെളുപ്പാങ്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോ? ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? സഹാബത്ത് കണ്ടവർ പറയും, പ്രവാചകൻ കണ്ട സ്വപ്നം സഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ സ്വപ്നം കാണാറുണ്ടോപ്പ? നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും മോശമായ സ്വപ്നങ്ങൾ ഹദീസിനിലുണ്ട്. പഴയ ആൾക്കാരൊക്കെ പറയും, മോശമായ സ്വപ്നം കണ്ടാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണോ ഇല്ലേ പറയാറുണ്ടാ? പഴയ ആൾക്കാര് ചിരിക്കൊന്നും വേണ്ട, ഞാൻ ഈ അടുത്ത് ഹദീസിൽ കണ്ടതാ. മഹാനായ പ്രവാചകൻ ചുമ്മാതല്ല, മോശമായ എന്തെങ്കിലും ഭയാനകമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ അത് ശൈത്താന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ 3 പ്രാവശ്യം തുപ്പണമെന്ന ഹദീസ് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊന്നും വെറുതെയല്ല. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് പറയാൻ പാടില്ല. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ സാധന്മാരുടെ അടുക്കൽ വന്നിട്ട് അതിൻ്റെ എന്താണത്, ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിക്കാം. എന്താണെന്ന് ചോദിക്കാൻ അല്ലാതെ പറഞ്ഞുകൊണ്ട് കിടക്കരുതെന്ന സ്വപ്നങ്ങൾ. അല്ലാ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതല്ലേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാൽ പറയാൻ പാടില്ല എന്ന്, പറഞ്ഞുകൊടുക്കാൻ പാടില്ല എന്ന്. അല്ലാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് അങ്ങയുടെ തലപ്പാവ് താഴെ വീഴുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവുണ്ടല്ലോ അത് താഴെ വീഴുകയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ താഴെ വീണ തലപ്പാവ് അല്ലാഹുവേ അബൂബക്കർ തങ്ങൾ തന്റെ കൈകൊണ്ടെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താഴെ വീണ തലപ്പാവ് തന്റെ കൈകൊണ്ടെടുത്തു അതിലൊന്ന് ചുംബിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ഈ കണ്ട സ്വപ്നം എന്ന് പറയുമ്പോ ഇതിന്റെ എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥമെന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്ന അബൂബക്കറേ ഇതെന്റെ മരണമെടുത്തതിന്റെ അടയാളമാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തതിന്റെ അടയാളമാണ്, തലപ്പാവ് താഴെ വീഴുന്നു. അബൂബക്കർ തങ്ങൾ അത് എടുത്ത് ചുംബിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു അത് മരണത്തിന്റെ അടയാളമാ. രണ്ടാമതായി കടന്നു വരുന്നു മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട നബിയേ, മോതിരത്തിന്റെ കല്ല് താഴെ വീഴുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഉമറേ എല്ലാ പ്രവാചകന്മാരും മോതിരമാണ്, ആ മോതിരത്തിന്റെ മുകളിലിരിക്കുന്ന കല്ല് ഞാനാ, അത് താഴെ വീഴുന്നതായി കണ്ട അത് വഫാത്തിന്റെ അടയാളമാ. പടച്ചവനെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാ 63 വയസ്സുകാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ 63 വയസ്സെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ യുവത്വമാണ്. നമ്മളെ പോലെയല്ല 63 വയസ്സുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത ആരോഗ്യവാനായിരുന്നു. പ്രവാചകന് വലിയ ആരോഗ്യമുണ്ടായിരുന്നു. റസൂലുള്ളാഹി
തങ്ങളുടെ 20 രോമമേ നരച്ചിട്ടുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മുത്തുനബിയുടെ 20 മുടികൾ നരച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ ഒരിക്കലും സ്വഹാബികൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് സ്വഹാബത്ത് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ സമയത്താണ് ഉമർ തങ്ങളോട് പറയുന്ന, ഉമറേ, എന്റെ വഫാത്തെടുത്തതിന്റെ അടയാളമാ മൂന്നാമത് വരുന്നതാരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, മുത്തുനബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇന്ന ഇന്ന മുസ്ഹഫ യകൂനു ഫീ ഹിജ്രിഹി, അതാ അവിടെ നിന്ന് പറയുന്ന ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു കാറ്റടിച്ചു, ഖുർആനിന്റെ പേജുകൾ മുഴുവനും പറന്നു പോകുന്നു. നബിയേ, അല്ലാഹുവിന്റെ ഖുർആനിനെ വല്ലാതെ സ്നേഹിച്ച ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നെഞ്ചത്ത് ഖുർആൻ പിടിച്ചുകൊണ്ട് ശഹീദായ സ്വഹാബിയാണ്. അല്ലാഹുവേ, ഉസ്മാനെ തങ്ങളാ പറയുന്നത്, ഒരു കാറ്റടിച്ചപ്പോ ഖുർആനിന്റെ പേജുകൾ മുഴുവനും പറന്നു പോകുന്നതായി ഞാൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടു. നബിയേ, അതിന്റെ അർത്ഥമെന്ത് നബിയേ? അതിന്റെ അർത്ഥമെന്ത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിലച്ചു പോകുന്നതിന്റെ അടയാളമാ, എന്റെ വഫാത്തിന്റെ അടയാളമാ, വഹി അവസാനിക്കാൻ പോകുന്നതിന്റെ അടയാളമാ. അതാ കടന്നു വരുന്നു മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാ, ഇന്നലെ ഒരു സ്വപ്നം കണ്ടു നബിയേ. എന്റെ സ്വപ്നം എന്നറിയുമോ? എന്റെ പരിചയുണ്ടല്ലോ അല്ലാഹുവേ പടച്ചവനെ. അതാ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന ഒരു പടയങ്കിയുണ്ട്, വെട്ടുകൊള്ളാതിരിക്കാ, അമ്പ് കൊള്ളാതിരിക്കാ. അതാ ധരിച്ചിരുന്ന ഒരു പടയങ്കിയുണ്ട്, അത് താഴെ വീഴുന്നതായ സ്വപ്നം കണ്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ, നിന്റെ ഏറ്റവും വലിയ ശക്തി ഞാനാണ്. അലിയേ, നിന്റെ ഏറ്റവും വലിയ ശക്തി ഞാനാണ്. അലിയാര്, തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അല്ലാഹുവിന്റെ റസൂലാണ്. പടച്ചവനെ, അവിടത്തെ പടയെങ്കി താഴെ വീഴുന്നതായി കണ്ടോ? അതെന്റെ വഫാത്തിന്റെ അടയാളമാ. ഓരോ സ്വഹാബികളും സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ മകനാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാ, ഇന്നൽ കമറ ഉർഫിഉ മിനൽ അർളി. അവിടെ നിന്ന് പറയുന്നു, ഭൂമിയിൽ നിന്ന് ഒരു വലിയ ചന്ദ്രനുണ്ടല്ലോ, ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചന്ദ്രൻ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതായി ഞാൻ സ്വപ്നം കണ്ടു നബിയേ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാ, അബ്ബാസേ, അതെന്റെ വഫാത്തിന്റെ അടയാളമാ. പല സ്വഹാബാക്കൾക്കും അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. വഫാത്തിന് മുമ്പ് പ്രവാചകന് പലരോടും സൂചന കൊടുത്തിരുന്നു, മറക്കാൻ കഴിയാത്ത ഒരു സൂചനയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ച മുആദ് തങ്ങൾക്ക് പ്രവാചകനോട് വലിയ സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും വല്ലാത്ത സ്നേഹമായിരുന്നു. യമനിന്റെ ഗവർണറായി മുആദ് റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നക അസ അന്തൽ ഖാനി ബഅദാമി ഹദാ. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ അവിടത്തെ വാഹനത്തിന്റെ മുകളിൽ കയറ്റുകയാണ്. മുആദ് തങ്ങളുടെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തിന്റെ താഴെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുതിരയുടെ കൂടെ നടന്നു പോവുകയാ. അത് വല്ലാത്ത ഒരു രംഗമാണ്, ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. മുആദ് റളിയല്ലാഹു തആല അൻഹു അതാ ഒട്ടകത്തിന്റെ മുകളിലോ, മുത്തുനബി അതാ താഴെ ഇങ്ങനെ നടന്നു പോവുകയാണ്, വല്ലാതെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല അൻഹു
ഇങ്ങനെ നടന്ന് നടന്ന് പോകാ സമയമാകുമ്പോ അവിടുന്ന് പിരിയാ സമയമാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം വിളിക്കുന്നു, മുആദേ ഇനി നീ തിരിച്ചു വരുമ്പോ, ഇനി ഒരു വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്, ഒരുപാട് നാള് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്, ഒരു നാടിന്റെ ഗവർണറായിട്ട് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, മുആദേ ഇനി നീ തിരിച്ചു വരുമ്പോ എന്നെ കാണണമെന്നില്ല, എന്റെ കബറിന്റെ ചാരത്തുകൂടെ, എന്റെ മന്ത പള്ളിയുടെയും കബറിന്റെ ചാരത്തുകൂടെ നീ നടന്നു പോകാ. മുആദേ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ കണ്ടടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. ഇനി തിരിച്ചു വരുമ്പോ ചിലപ്പോ നീ എന്റെ കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകാം. അല്ലാഹുവിന്റെ റസൂലിന്റെ പറച്ചിൽ കേട്ടപ്പോ മുആദ് തങ്ങളുടെ നെഞ്ചു പിടയുകയാ, മുത്തുനബിയുടെ വഫാത്തോ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോ അവിടെ നിന്ന് സഹിക്കാൻ കഴിയുന്നില്ല, വല്ലാതെ തേങ്ങുകയാണ്. വാഹനത്തിന്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് വല്ലാതെ കരയുമ്പോ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു കൊടുത്തു, മുആദേ ഇന്നൗലന്നാസു ബീ ഇല്ലൽ മുത്തഖൂ. നാളെ പ്രവാചകനോട് ഏറ്റവും അടുത്തവരാരെന്നറിയോ, മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാരെന്നറിയോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടോ അവിടെന്ന് പറയുന്ന നബിയേ തയ്യാറായിക്കോ, തയ്യാറായിക്കോ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിലെ ഓരോ വ്യക്തികളും അവിടെന്ന് സ്വപ്നം കണ്ടു, അതിന്റെ വിവക്ഷ പറഞ്ഞപ്പോ തന്നെ പലരും കരയാൻ തുടങ്ങി. അവർക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു, കാരണം അവര് പ്രവാചകനെ സ്നേഹിച്ചത് അത്രയ്ക്കും വലുതായിട്ടാണ്. അവരുടെ ഉപ്പയക്കാല്, അവരുടെ ഉമ്മയക്കാല് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരികയാണ്. അബൂ ഹുറൈറ തങ്ങളുടെ മുഖം വല്ലാത്ത പ്രയാസത്തിലാ പള്ളിയുടെ ഒരു മൂലയിൽ വന്നിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ രംഗം കണ്ടിട്ടു അവിടെ നിന്ന് ചോദിക്കുന്നു, അബൂ ഹുറൈറ എന്തേ നിനക്ക് പറ്റിയത്, എന്തേ നിനക്ക് പറ്റിയത്? അബൂ ഹുറൈറ തങ്ങള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നബിയേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് എന്റെ ഉമ്മ നിങ്ങളെ ചീത്ത വിളിക്കുന്നു. നബിയേ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മുസ്ലിമായിട്ടില്ല എന്നും ഉമ്മാനെ ഉപദേശിക്കും, മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് പറയുന്ന സമയത്തല്ല ഉമ്മ മുത്തുനബിയെ മോശമായി പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മോശമായിട്ട് പറയുകയാ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ഉമ്മ മോശമായിട്ട് പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പള്ളിയുടെ മൂലയിൽ വന്നിരുന്നിട്ട് കരയുകയാണ് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ സഹിക്കാൻ കഴിയുന്നില്ല, നബിയേ എന്റെ ഉമ്മയല്ലേ നബിയേ, അങ്ങയെ കുറിച്ച് മോശമായി പറയുന്നത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാന് ഹിദായത്ത് കിട്ടാ ഒന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ തങ്ങളവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, റസൂലുള്ള ഓടിച്ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് കുളിച്ചൊരുങ്ങുകയാണ്, റബ്ബേ
മുത്തുനബിയെ ചീത്ത വിളിച്ച അബു ഹുറൈറയുടെ ഉമ്മ മുത്തുനബിയെ മോശമായി പറഞ്ഞ അബു ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ഉമ്മ അവിടുന്ന് പരിശുദ്ധമായ ദീനിന്റെ കൊടികീടിലേക്ക് അവിടുന്ന് കടന്നു വന്നു എന്ന് ചരിത്രം പറയുമ്പോ സ്വന്തം ഉമ്മ പോലും മുത്തുനബിയെ മോശമായി പറഞ്ഞപ്പ സഹിക്കാൻ കഴിയാത്ത സഹാബത്തു മറക്കാൻ കഴിയോ ചീത്ത പറഞ്ഞ സ്വന്തം പിതാവിന്റെ തലയെടുത്ത മക്കളുടെ ചരിത്രം നമുക്കറിയില്ലോ എങ്ങനെയായിരിക്കും അവര് റസൂലുള്ളയുടെ വഫാത്ത് കേട്ടത് മുത്തുനബി അവരോട് യാത്ര പറഞ്ഞത് എങ്ങനെയാണ് മുത്തുനബി അവർക്ക് കൊടുത്ത വസീയത്ത് എന്തായിരുന്നു അല്ലാഹുവേ പഠിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹുവേ ശഫാഅത്ത് തരണേ അല്ലാഹുവേ അവിടുത്തെ ഹൗദൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യമേ തരണേ അല്ലാ പടച്ചവനെ നാളെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങി കടന്നു പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യമേ തരണേ റബ്ബേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നിങ്ങളുടെ നാവുകൾ നനച്ചോ നിങ്ങളുടെ നാവുകൾ നനച്ചോ ദിക്റുകൾ പറയുന്നതിലൊരു മടിയും വേണ്ട മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശ ലോകങ്ങൾ മുഴുവനും കടന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നുപോയല്ലോ എന്റെ പ്രിയമുള്ളവരെ ആ പ്രവാചകൻ ആ യാത്രയിൽ കണ്ട ഒരു രംഗമുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോ ഏഴാൻ ആകാശത്തിൽ വെച്ചൊരു പ്രവാചകനെ കാണുകയാ ആകാശത്തിൽ വെച്ചൊരു പ്രവാചകനെ കാണുകയാ ആരയാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം ഇബ്രാഹിം നബി അലൈഹി സലാമിന് ഏഴാൻ ആകാശത്തിൽ വെച്ച് മുത്തുനബി കണ്ടുമുട്ടുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത് മുത്തുനബിയോട് നബിയേ അങ്ങയുടെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കണം അങ്ങയുടെ സമുദായം വലിയ മടിയുള്ളവരാണ് ഇബാദത്തിൽ വലിയ അലസത കാണിക്കുന്നവരാണ് അതുകൊണ്ട് അങ്ങയുടെ അടതാ അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു വാചകം പറഞ്ഞു കൊടുത്തു ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു നബിയേ സ്വർഗത്തില് കൃഷി ചെയ്യാനുള്ള ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ അല്ലാഹുവേ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ് പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ സ്വർഗത്തില് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ റസൂല പറയുന്നത് റബ്ബിന്റെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് മോഹമുണ്ടോ റസൂലുള്ള പറയുകയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഒരു ദിക്റ് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറയുന്നു യാ റസൂലല്ലാ ഇത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള ഒരു നിധിയാണ് നബിയേ അർശിന്റെ താഴെയുള്ള ഒരു നിധിയാണ് സ്വർഗത്തിൽ കൃഷി ഇറക്കാനുള്ള ദിക്റാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു സ്വഹാബ ഈ ദിക്റ് നിങ്ങൾ പറയണേ ഇത് സ്വർഗത് അല്ലാഹുവേ അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണ് ഇത് സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ദിക്റാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അപ്പോ ഏഴാൻ ആകാശത്തിൽ വെച്ച് മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബിയെ കണ്ടപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു നമുക്കൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊക്കെ പഠിപ്പിച്ചു തരാൻ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു സ്വർഗത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരു ദിക്ർ ഇവിടെയല്ലേ നമ്മളൊക്കെ കൃഷി ചെയ്യണേ നമുക്ക് സ്വർഗത്തിൽ കൃഷി ഇറക്കി നോക്കാം അതാകുമ്പോ ലാഭമേ ഉള്ളൂ നഷ്ടമില്ല അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ വല്ല പ്ലാനും ഉണ്ടോ ഓ മനസ്സില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാഹ് പവർ പറഞ്ഞാൽ ഞാൻ പിന്നെ ഒഴിവാക്കിയേക്കും അപ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ ഒന്ന് കൈപൊക്കിക്ക് അൽഹംദുലില്ലാഹ് ആദ്യം ഇവിടെ വല്ലതും ചെയ്യാം എന്നിട്ട് അങ്ങോട്ട് നോക്കാം അവിടെ പിന്നെ വളവും വേണ്ട ഒന്നും വേണ്ട അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണ് ദിക്ർ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാല്ലാഹ് ചെയ്തൂടെ വെറുതെ കേട്ട് കളഞ്ഞിട്ട് അടി വാങ്ങുമോ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് വാചകങ്ങൾ പഠിച്ചു ഇന്നിപ്പോ നമ്മൾ പഠിച്ചെന്താ ഏഴ് കലിമത്തുകൾ പഠിച്ചു അല്ലേ പഠിച്ചല്ലേ ഏഴ് കലിമത്തുകൾ പഠിച്ചു ദിക്റ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു ഇതെല്ലാം പഠിച്ചിട്ട് ഇതെല്ലാം കൊണ്ട് കളഞ്ഞ
പിന്നെ ബാക്കി കാര്യം പിന്നെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ പഠിക്കല്ലേ, പത്തിരുപത്തഞ്ചായി, അപ്പൊ നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കുമാറാകട്ടെ, الله സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു ദിക്ർ പറഞ്ഞരട്ടെ, അഞ്ച് കലിമത്തുകൾ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും അറിയുന്ന ദിക്ര, അത്ര നിസ്സാരമായി നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞു കളയുന്ന ഒരു ദിക്ര, പക്ഷെ അതിൻ്റെ മഹത്വം നമ്മൾ അതാണല്ലോ, എല്ലാം വലുതേ നോക്കത്തുള്ളൂ, ചെറുതൊന്നും ആരും നോക്കാറില്ല. വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചവനെ വേറെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കണം, എന്നാൽ ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മൾ മറന്നു കളയും. അത് ചെറുതല്ലേ എന്ന് പറഞ്ഞ കളയും, അങ്ങനല്ല, അത് ചെറുതല്ല, ആ ചെറുതിന് ആ വലിയ പ്രതിഫലം അള്ളാഹു തരുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ഏതാ ദിക്ർ, ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതാണങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട് അഞ്ച് കലിമത്തുകൾ, അഞ്ച് കലിമത്തുകൾ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി. നമ്മൾ തസ്ബീഹ് നിസ്കാരത്തിൽ ഇതിന് പകുതി പറയും അല്ലേ, തസ്ബീഹ് നിസ്കാരത്തിന് ആ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ല അത്രയും പറയില്ല, അതിന് മുമ്പ് വരെ നമ്മൾ പറയും. അപ്പൊ ഈ ദിക്ർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കൃഷി, ചില ഹദീസുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ലെ, ഇങ്ങനെ അത് ഒരു ഈത്തപ്പഴം നടന്നവർ. അപ്പൊ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഈ ദിക്റങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കുക, അള്ളാഹു നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم انزله المقعد المقرب عندك يوم القيامة اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة അർഹം റഹീമായ കരുണകടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാ ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ റബ്ബെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാം പടച്ചവനെ. അല്ലാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും നീ പുറത്തും ആപ്പാക്കണേ അല്ലാ. അല്ലാഹുവെ എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ റബ്ബേ, നീ കരുണക്കടലാണല്ലോ റബ്ബേ, നീ ദയാലുവാണല്ലോ റബ്ബേ, തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലാ. അല്ലാഹുവെ ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ പടച്ചവരെ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. പടച്ചവനെ ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവ്വ പാപങ്ങളും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കണേ റബ്ബേ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ലാ. പടച്ചവനെ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർത്ത് കളയല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ ഭാര്യമാര് നീ സ്വാലിഹത്തുകളാക്കണേ തമ്പുരാര്, ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാന്. അല്ലാഹുവേ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല അല്ലാ, ഈമാനുള്ള മരണം നൽകണേ അല്ലാ, ഈമാൻ
പറയാനുള്ള മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഈ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലുലമാഉ വറസത്തുൽ അംബിയാഇ ഇരപ്പെടുത്തണേ അല്ലാ. ഭാര്യസന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ സ്ഥാപനങ്ങളെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോഴും നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ സദക്ക ചോദിച്ചപ്പോ തന്ന ഒരാളെ പോലും നീ മറക്കല്ലേ തമ്പുരാരെ. പടച്ചവനെ 150 കെട്ട് ഈ ഉസ്താദന്മാർക്ക് വേണ്ടി തന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ നിന്റെ പള്ളിക്ക് വേണ്ടി ഒരു സദക്ക ചോദിച്ചപ്പോൾ തന്നവരെ മറക്കല്ല അല്ലാ. പടച്ചവനെ അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാറ് നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാരെ. അല്ലാഹുവേ നാളെ സ്വർഗത്ത് പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാരെ. അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ കാസർഗോഡുള്ള പടച്ചവനെ മഹ്മൂദ് എന്ന സഹോദരന് വീട്ടിലെപ്പോ ചെന്നാലും ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാപ്പ പടച്ചവനെ വല്ലാതെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിലാണ് റബ്ബേ. അല്ലാ ആ ഉപ്പയ്ക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അലി എന്ന സഹോദരന്റെ ജ്യേഷ്ഠന്റെ കുഞ്ഞുമോന് പടച്ചവനെ ഒരു വലിയ സർജറിയാണ് റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാ. എളുപ്പത്തിലാക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അൻസായ നമ്മോട് 4 പടച്ചവനെ ഷുഗർ 300 റബ്ബേ, ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു തമ്പുരാരെ. കരുണക്കടലായ അല്ലാ നീ കരുണ കാണിക്കണേ അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ. നീ സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു സഹോദരൻ, ഉസ്താദേ ദുആ ചെയ്യണം വല്ലാത്ത പ്രയാസമാണ്, മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ച ചെറുഹോദരനാണ് റബ്ബേ. അല്ലാഹുവേ ഈ സദക്കയുടെ ബറക്കത്തുകൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് ശിഫ കൊടുക്കണേ തമ്പുരാനെ. ശിവ കൊടുക്കണേ തമ്പുരാരെ. സമാധാനം നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യതീമീങ്ങളാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ പൊന്നുഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. അല്ലാ ഞങ്ങളൊന്നും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ തമ്പുരാനെ. കരുണക്കടലായ അല്ലാ പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മണിക്കൂറുകളായിട്ട് ഈ ദുആയും പ്രതീക്ഷിച്ച് ഓൺലൈനിൽ കാത്തിരിക്കുന്ന ആയിരങ്ങളുണ്ട് റബ്ബേ. അല്ലാ അവരെ നിനക്കറിയാവല്ലോ അല്ലാ. അവരുടെ ഈ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ട കണ്ണുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ.
പടച്ചവനെ, അവരുടെയും ഞങ്ങളുടെയും അവസാന സമയം ജനങ്ങളെ തിരക്കിലല്ല, സമയമില്ലാത്ത സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്നവർ, ഈ ലൈവ് കണ്ടവർ, അവരുടെ ആക്കിബത്ത് നീ നന്നാക്കണേ അല്ലാ, അവസാന സമയം നന്നാക്കണേ അല്ലാ, അവരുടെ മനസ്സ് നിനക്കറിയാ, അവർക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയാ, നീ കൈവിടല്ലേ റബ്ബേ, നീ കൈവിടല്ലേ റബ്ബേ, വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാരെ, അവർക്ക് സമാധാനം നൽകണേ തമ്പുരാരെ, അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാരെ, അല്ലാഹുവേ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ തമ്പുരാരെ, മരണപ്പെട്ടുപോയി എൻ്റെ പിതാവിൻ്റെ മണ്ണറ നീ മണിയറയാക്കണേ തമ്പുരാരെ, എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഭാര്യയുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അല്ലാഹുവേ എൻ്റെ ഭാര്യയ്ക്ക് നീ എൻ്റെ ഭാര്യയെ നീ സാലിഹത്തായ ഒരു ഭാര്യയാക്കണേ അല്ലാ, പടച്ചവനെ എൻ്റെ പൊന്നുമക്കൾ രണ്ടുപേരും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ, ഈ ശബ്ദം നിലനിർത്തി തരണേ അല്ലാ, പടച്ചവനെ അഹങ്കാരം തരല്ലേ റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് നന്ദികേടുകൾ വന്നുപോയി, ഒരുപാട് പിഴവുകൾ വന്നുപോയി, അല്ലാ പടച്ചവനെ നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാ, പടച്ചവനെ നീ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ, എൻ്റെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ, എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ നിനക്കേ കഴിയൂ, നീ കൈവിടല്ലേ റഹ്മാനെ, ഈമാനുള്ള ഒരു മരണം നൽകണേ തമ്പുരാനെ, പടച്ചവനെ വെറുതെ നാവിൽ പ്രസംഗിച്ച് നടക്കാതെ അത് ജീവിതത്തിൽ ചെയ്യുന്നവനാക്കണേ തമ്പുരാനെ, അല്ലാഹുവെ ഈ പ്രസംഗം കൊണ്ട് നീ എന്നെ നന്നാക്കണേ അല്ലാ, എനിക്ക് നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ, പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ റഹ്മാനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാൾക്ക് പോലും നീ മാരക രോഗങ്ങൾ തരല്ലേ അല്ലാ, പ്രത്യേകിച്ച് ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗം തരല്ലേ അല്ലാ, പടച്ചവനെ ഞങ്ങൾ കാരണം ഈ ക്ലാസും ഈ പള്ളിയും പൂട്ടിയിടുന്നൊരവസ്ഥ നീ വരുത്തല്ലേ തമ്പുരാനെ, മുത്തിനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, ഇവിടെ വരുന്നവർക്ക് ഭക്ഷണവും ചായയുമൊക്കെ കൊടുക്കുന്ന കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ, ഇവരുടെയൊക്കെ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കടകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, റബ്ബേ എന്ത് കാര്യത്തിനും അല്ലാ പടച്ചവനെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയിലെ സഹോദരങ്ങൾ, പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും ഇവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, എല്ലാവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ, ഈ ദുആ അവസാന ദുആക്കല്ല അല്ലാ, ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഈ മജ്‌ലിസ് അവസാന മജ്‌ലിസാക്കല്ലേ അല്ലാ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ, തൗബയാക്കണേ അല്ലാ, പടച്ചവനയിലെ ഇവ ചെയ്യുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകണേ തമ്പുരാനെ, അല്ലാഹുമ്മ റബ്ബി റഹംഹുമ كما ربياني صغيرا يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته